ക്രിക്കറ്റ് വാർത്തകൾക്ക് മാത്രമായുള്ള ഒരു ചാനലാണ്. ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുവഴി ഞങ്ങളിടുന്ന പോസ്റ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ധോണിക്ക് പകരക്കാരൻ ഋഷഭ് പന്താണെന്ന് ആശിഷ് നെഹ്റ പറയുന്നു. ഇന്ത്യൻ ടീം പന്തിനെ വെച്ച് മുന്നോട്ട് പോകണം. ക്യാപ്റ്റൻ അടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാകണം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത്തരം പിന്തുണകൾ കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്നും നെഹ്റ പറഞ്ഞു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പന്തിനുള്ള പിന്തുണ ശക്തമായി വരികയാണ്. വീരേന്ദർ സേവാഗ്, ആകാശ് ചോപ്രയും അടക്കമുള്ള മുൻ ഇന്ത്യൻ താരങ്ങൾ പന്തിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് പിന്തുണച്ചിരുന്നു. എന്നാൽ ഗൗതം ഗംഭീർ സഞ്ജുവിനെയാണ് പിന്തുണച്ചത്. സഞ്ജയ് ബംഗാർ പറയുന്നത്, വിക്കറ്റ് കീപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഋഷഭ് പന്താണ് മിടുക്കനെന്ന് ഇന്ത്യൻ മുൻ ബാറ്റിംഗ് കോച്ച് സഞ്ജയ് ബംഗാർ പറഞ്ഞു. ഐ പി എല്ലിൽ അദ്ദേഹം തുടങ്ങിയത് തന്നെ മികച്ച രീതിയിലാണ്. അവൻ അവിടെ തകർത്ത കടിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിൽ ഇടങ്കയ്യൻ ബാറ്റ്സ്മാന്മാരുടെ ഒരു സാന്നിധ്യം ആവശ്യമാണ്. മധ്യനിരയിൽ ഒരു ബാലൻസിങ് കൊണ്ടുവരാൻ ഇത് സഹായകമാകും. പ്രധാനമായും റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാന്മാരാണ് ഇന്ത്യക്ക് കൂടുതലായി ഉള്ളതും. ഒരു ബൗളിംഗ് നിരയെ നേരിടുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ആവശ്യമാണെന്നും സഞ്ജയ് ബംഗാർ ചൂണ്ടിക്കാട്ടുന്നു. സഞ്ജയ് ബംഗാർ പറഞ്ഞതിനോട് യോജിക്കുന്നുവെന്ന് നെഹ്റ വ്യക്തമാക്കി. എന്നാൽ പന്തിനെ കളിപ്പിക്കുക എന്നത് ഫോർമാറ്റിനെ ആശ്രയിച്ചാണ്. ഏത് ഫോർമാറ്റിൽ കളിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ കോച്ചും അതുപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ നായകനുമായിരിക്കും. ടെസ്റ്റ് ക്രിക്കറ്റിലാണെങ്കിൽ ബെസ്റ്റ് വിക്കറ്റ് കീപ്പറെ തന്നെ കളിപ്പിക്കണം. ഇത് കോച്ചും ക്യാപ്റ്റനുമാണ് തീരുമാനിക്കുന്നത്. ഋഷഭ് പന്തിനെ എല്ലാ ഫോർമാറ്റിലും കളിപ്പിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തെ ഈ സമയം വിശ്വസിക്കാൻ ടീം തയ്യാറാകണം. ക്യാപ്റ്റനും കോച്ചും അദ്ദേഹത്തെ പിന്തുണച്ച് ടീമിൽ നിലനിർത്തണമെന്നും നെഹ്റ ആവശ്യപ്പെട്ടു. ഐ പി എല്ലിൽ ഇതുവരെ 171 റൺസ് അടിച്ച് പന്ത് മികച്ച ഫോമിലാണ്. ആകാശ് ചോപ്ര കഴിഞ്ഞ ദിവസം പന്തിനെ പുകഴ്ത്തിയിരുന്നു. ആർ സി ബിക്കെതിരെ താരം തിളങ്ങുമെന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ആർ സി ബി ശരിക്കും സൂക്ഷിക്കണം. ഋഷഭ് പന്തിൻ്റെ വെടിക്കെട്ട് അവർക്കെതിരെ ഉണ്ടാവാനാണ് സാധ്യത. പന്തായിരിക്കും ആർ സി ബിക്കെതിരെ ഗെയിം ചേഞ്ചറെന്നും ചോപ്ര പറഞ്ഞു. വിരാട് കോഹ്ലിയുടെ ടീമിനെതിരെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ അദ്ദേഹം കളിക്കുമെന്നും ചോപ്ര അന്ന് പറഞ്ഞിരുന്നു. ആർ സി ബി നിരയിൽ ലെഗ് സ്പിന്നർമാർ ധാരാളമുണ്ട്. ഇത് പന്തിന് കൂടുതൽ അനുയോജ്യമായ സാഹചര്യമൊരുക്കുമെന്നും ചോപ്ര പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ സ്റ്റോയിനസുമൊത്ത് കൂട്ടുകെട്ടുണ്ടാക്കി പന്ത് ഗെയിം ചേഞ്ചറാവുകയും ചെയ്തു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സഞ്ജുവിൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കുള്ള വരവ് വൈകിപ്പിക്കും എന്ന് തന്നെയാണ്. വാർത്തകളെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റിൽ അറിയിക്കുക. വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓപ്പൺ ആക്കുക. ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്.